നെഞ്ചയിലൊത്ത ചെമ്പരം തല്ലേ, എന്റെ കാലിലെ കാണാപ്പാത സ്ഥലം ഞാനല്ലേ, ഞാനല്ലേ മാറിലെ മായ ചന്ദന പൊട്ടിക്കൽ. അതിനെ കുറിച്ചുള്ള കൃത്യമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ പേര് നമ്മളോട് സംശയം ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ടൈപ്പ് ചെയ്യണേന്ന്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ISM-6 കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ISM-6 ടൈപ്പ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പലരും ചോദിച്ചത് എൻ്റെ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ വരുന്നു, ഈ രീതിയിലാണ് സ്വരാക്ഷരം അവസാനം വരുന്ന സമയത്ത് റായുടെ കൂടെയാണ് എൻ്റെയുടെ ചിഹ്നം വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു പഠിതാവ് എന്ന നിലയിൽ നമ്മൾ അന്വേഷിച്ചു കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ആ വിവരം സന്തോഷ വിവരം നിങ്ങളെയും കൂടി ആയിട്ട് പങ്കിടുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ ഓരോരോ കാര്യത്തിൽ എത്തുന്ന സമയത്താണല്ലോ. അപ്പോൾ ISM-6 സപ്പോർട്ട് ചെയ്യുന്നത് യൂണിക്കോൺ ഫോണ്ടുകളാണല്ലോ. ഇതിൽ തന്നെ പലതും സപ്പോർട്ട് ചെയ്യാത്തതാണ് ഇതിനൊരു കുഴപ്പമായത്. അപ്പം നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ISM-6 സപ്പോർട്ട് ചെയ്യുന്ന രചന അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല ചില ഫോണ്ടുകൾ. അതുപോലെ മീര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെയാണ് മഞ്ചരി. അപ്പോൾ നമ്മളിവിടെ ഞാനിവിടെ എക്സാമ്പിൾ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കൊരു പറഞ്ഞു തരാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മഞ്ചരി, മീര എന്നീ ഫോണ്ടുകളൊക്കെ തെറ്റില്ലാതെ നമുക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് മഞ്ചരി ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ഇതാണ് ഡിസൈൻ ഫോണ്ടുകളാണെങ്കിൽ വേറെ ഉണ്ടാവും. അത് വന്ന് മഞ്ചരി നോർമൽ ലെറ്ററിൽ മഞ്ചരി ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എൻ്റെ എന്നുള്ള വാക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ അടിക്കണം, എ ന ചന്ദ്രകല റ അടിക്കുക. റ അടിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വരാക്ഷര ചിഹ്നമായ എ കൊടുത്തു മതി എൻ്റെ. മറ്റു നമ്മൾ അടിക്കുമ്പോഴേക്ക് എൻ പൂർണ്ണമായിട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് അത് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഇതിലെ യൂണിക്കോഡിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എ ന റ സ്വരാക്ഷര ചിഹ്നം എ അടിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്ന് നമ്മൾ ഒരാളുടെ സംശയം ഒന്നാണ്, അത് നിവർത്തിച്ച് തരാം. അത് മുമ്പ എന്ന കേസാണ്, അത് മുമ്പ പമ്പ അമ്പ് വമ്പ് ഇത്തരം സാധനങ്ങൾ വരുന്ന സമയം മായും പായും കൂടിയാണ് വരുന്നത്. മായും പായും മുന്നേ നാപ്പ ആണ് മുമ്പ എന്ന് വന്നിരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മായും പായും കൂടി കൂടിയിട്ടാണ് മുമ്പ എന്ന വാക്ക് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം വീണ്ടും ഇതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുന്ന രീതിയിൽ നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. സംശയങ്ങൾ ചോദിക്കുന്ന നേരെ സമയത്താണ് നമുക്ക് കണ്ടെത്തൽ നടക്കുന്നുള്ളൂ കേട്ടോ. അപ്പം വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള നല്ലൊരു മലയാളം ടൈപ്പിംഗ് വീഡിയോ ആയിട്ട് തന്നെ അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ല നമസ്കാരമാണ്. വീണ്ടും നമ്മൾ അടുത്ത് തന്നെ കാണാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ അടിയിൽ കാണുന്ന കമന്റ് ബോക്സിൽ